കൊല്ലം നഗരസഭയിൽ കൂലി കിട്ട തയ്യങ്കാളി നഗര തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധം ശക്തമാക്കുകയാണ് നാളെ കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തും പതിനെട്ട് ദിവസത്തെ കൂലി മാത്രമാണ് നൽകാനുള്ളതെന്ന മേയർ പ്രസന്ന ഏണസിന്റെ ന്യായീകരണം കള്ളമാണെന്നും പിഴ ഈടാക്കാനുള്ള പോലീസ് നിർദ്ദേശം അനുസരിക്കില്ലെന്നും മേയറോട് പരാതി പറയാനെത്തിയപ്പോൾ അറസ്റ്റിലായ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു വണ്ടിയിൽ വെച്ച അവരൊന്നും ചെയ്തിട്ടില്ല കോർപ്പറേഷന് വെച്ച അവർ ബലപ്രയോഗം നടത്തി സന്ധ്യയൊക്കെ വലിച്ച രണ്ട് കാലയിലും രണ്ട് കയ്യിലും ഒക്കെ ആരും അഞ്ചാറ് പേര് തൂക്കിയെടുത്തോണ്ടേ എന്നെയൊക്കെ ഇങ്ങനെ പൊക്കിയെടുത്തിരിക്കുവായിരുന്നു എന്നെയൊക്കെ എന്തിനാണ് പൊക്കേന്ന് എനിക്ക് അറ്റ് ലീസ് ഒന്ന് ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയി പിടിച്ച് വണ്ടി കയറ്റി കൊണ്ടുപോയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരിക്കലും വന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു ചെറിയ പെറ്റി വരും ഞാൻ ചോദിച്ചാൽ എന്തിനു ശമ്പളം ചോദിക്കാൻ ചെന്നേന എന്നാ പെറ്റി വരുന്നത് അതറിയത്തില്ല നമുക്ക് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം പെറ്റി അയക്കണമെന്നുണ്ട് സമരം ചെയ്യുന്ന ഞാൻ പറഞ്ഞു ഞങ്ങള് സമരം ചെയ്തു ില്ലല്ലോ ഞങ്ങള് ശമ്പളം ചോദിക്കാൻ വന്നതല്ലേ ഞങ്ങൾ അത്ര ധിക്കാരികമായിട്ട് ഞങ്ങളെ പട്ടികളെ പോലെ ആട്ടിയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്നു ഞങ്ങളൊരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടില്ല മേയർ വന്ന് സമാധാനം പറയുന്നവരെ ഞങ്ങൾ പോകത്തില്ല എന്നൊരു വാക്കല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങളല്ലാതെ ഇന്നതുപോലെ ഞങ്ങൾക്ക് തന്നേ പറ്റൂ ഞങ്ങൾക്ക് ഇന്നതുപോലെ അന്നും പറഞ്ഞല്ലേ മേറെ കള്ളീന്ന് വിളിക്കുകയോ മേറെ അല്ലാതെ എന്തെങ്കിലും അധിക്ഷേപം പറയുകയോ ചെയ്യെങ്കിൽ നിങ്ങൾക്ക് പെറ്റി തരാം പറഞ്ഞല്ല ഇത് അങ്ങനെ സമരം ചെയ്യുന്നവർക്ക് പെറ്റി കൊടുക്കണമെന്ന് പെറ്റി വരുന്നത് മേയർ അടയ്ക്കും പറ്റി വന്നാൽ വരുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് വരുന്ന പെറ്റി മേറെ ടപ്പിക്കും പിന്നെ മേയറുമായിട്ട് നമ്മളൊരു പ്രതികരണത്തിൽ പോയി ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇങ്ങനെ വന്ന് മേയർ ഓരോന്ന് നമുക്ക് പൈസ തന്നിട്ടുണ്ട് ഇങ്ങനെ ഓരോ ചെക്ക് തന്നിട്ടുണ്ട് ഓരോ കള്ളത്തരങ്ങൾ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ ഇതുവരെയും പോയിട്ടില്ല മേയറും പറയുന്നുണ്ട് ഡെപ്യൂട്ടി മേയറും പറയുന്നുണ്ട് ആയിരം രൂപ വീതം പതിനഞ്ച് പേർക്കും കൊടുത്തെന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് ചെക്കായിട്ടും തന്നിട്ടില്ല ക്യാഷായിട്ടും തന്നിട്ടില്ല ആരുടെ കയ്യിലാണ് മേയർ കൊടുത്തതെന്നുള്ളത് മേയർ ഇനി ഇനി മേയർ കൊണ്ട് പറയപ്പിക്കും മേയർ അത് ആർക്കാ കൊടുത്തേന്ന് ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് അല്ലാതെ മേയർ ഇനി കുടുംബക്കാർക്ക് പോലും കൊടുത്തു കാണും

ഞങ്ങൾ പോയത് ഒരു പാർട്ടിക്കാരെ ഞങ്ങളുടെ കൗൺസിലറിനെ പോലും അറിയിപ്പിക്കാതെ പോയത് അവിടെ ചെന്ന് കണ്ട് പിന്നെ വന്നതാണ് നമ്മുടെ ഈ വന്ന പാർട്ടിക്കാരെല്ലാം നമ്മൾ പ്രശ്നത്തിൽ പോയല്ലോ ഈ പ്രശ്നം അറിഞ്ഞപ്പോൾ എല്ലാ പാർട്ടിക്കാരും നമ്മളെ വിളിക്കാൻ തുടങ്ങി നമ്മളെ കൂടെ അവര് നല്ല രീതിയിൽ പ്രതികരിക്കാനുള്ള തീരുമാനത്തിൽ അറിയിക്കുക ഞങ്ങൾക്ക് കുടുംബശ്രീയിലും ഒക്കെ അങ്ങനത്തെ ഉള്ളവരാ ഞങ്ങള് തിങ്കളാഴ്ച ഇതാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൊതുവായിട്ടുള്ള വികാരം ഈ കോർപ്പറേഷനിലെ മുഴുവൻ തൊഴിലാളികളെയും സംഘടിപ്പിച്ചുകൊണ്ട് നാളെ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനാണ് ഇവരുടെ തീരുമാനം ശക്തി നിന്നും വി അരവിന്ദം മുഹമ്മദ് കൗസർ ഏഷ്യാനെറ്റ് ന്യൂസ്